സൂചി നൂല് ഉപയോഗിച്ച് എംബ്രോയ്ഡറി ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ വരയ്ക്കുന്ന പാറ്റേൺ ആയാലും അല്ലെങ്കിൽ ചിത്രമായാലും നിങ്ങൾക്ക് ക്ലോത്തിലേക്ക് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ആ സൂചി വാങ്ങുന്ന സമയത്ത് സൂചിൻ്റെ ഹോളുള്ള ഭാഗം മെലിഞ്ഞതായിരിക്കാൻ ശ്രദ്ധിക്കുക. ചിലത് സൂചി മെലിഞ്ഞതാണെങ്കിലും ഹോളുള്ള ഭാഗത്ത് നല്ല തടിയുണ്ടാകും. അങ്ങനത്തെ സൂചി ഉപയോഗിക്കുമ്പോൾ നമ്മൾ നൂലിട്ട് വലിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലോത്ത് ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ നൂലെടുക്കുമ്പോൾ അതിൽ 6 ഇഴകൾ ഉണ്ടാവും. ഒരു എംബ്രോയിഡറിൻ്റെ നൂലിൻ്റെ ഇതിൽ അതിൽ 6 ഇഴകളിൽ 3 ഇഴകൾ മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. 3 4 ഇഴകൾ വേണേൽ 4 ഇഴകളും ഉപയോഗിക്കാം. അതാകുമ്പോൾ അത്യാവശ്യം ഗ്ലോ സ്റ്റിച്ച് നല്ല ഭംഗിയിൽ വരും. 6 ഇഴകൾ ഉപയോഗിച്ച് തുന്നുന്ന സ്റ്റിച്ചുകളും ഉണ്ട്. പക്ഷേ ചില സ്റ്റിച്ചിന് നമുക്ക് 6 ഇഴ വേണ്ട. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ച് പോലത്തെ ഇപ്പം 3 ഇഴകൾ തന്നെ ധാരാളമാണ്. എന്നാലേ അതിന് നല്ല ഭംഗി വരുള്ളൂ. 6 ഇഴകൾ ഉപയോഗിക്കുമ്പം അതിനൊരു ഭംഗി വരില്ല. ഒരു ഭാഗം കെട്ടിട്ടതിന് ശേഷം മറ്റേ ഭാഗം സൂചിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് കുറച്ച് ഭാഗം ഒരു പുറത്തേക്ക് ഇട്ടതിന് ശേഷമാണ് തുന്നേണ്ടത്. അതുപോലെ ഫ്രെയിം ചെയ്യും ഫിറ്റ് ചെയ്യുമ്പോൾ ക്ലോത്ത് നന്നായി ടൈറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രെയിം വരുന്ന സമയത്ത് നല്ല നമ്മൾ ഉദ്ദേശിച്ചൊരു ഭംഗി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഫ്രെയിം ഇടുന്നത് നല്ല ടൈറ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് തുന്നാൻ തുടങ്ങാവും. ഇപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ലോങ് റണ്ണിങ് ആണ്. ലോങ് റണ്ണിങ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ല കാര്യം 1.5 സെൻറ്റിമീറ്ററാണ് നമ്മൾ സ്റ്റിച്ച് ഇടുന്നത്. നിങ്ങൾ നൂല് 1.5 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ സൂചി കുത്തി ഇറക്കി നൂല് വലിക്കുന്നതുണ്ടെങ്കിൽ അതേ 1.5 സെൻറ്റിമീറ്റർ തന്നെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരണം. എന്നാലേ ഈ ലോങ് റണ്ണിങ്ങിന് ഒരു ഭംഗിയുണ്ട്. ഒരേപോലെ ഒരേ സ്റ്റിച്ചും സ്റ്റിച്ചിനിടയിൽ വരുന്ന ഗ്യാപ്പും ഒരേ അളവിലായിരിക്കണം. എന്നാലേ ലോങ് റണ്ണിങ് ഭംഗിയുണ്ട്. എങ്ങനെയാണോ ലോങ് റണ്ണിങ് ചെയ്തത് അതിൽ നിന്ന് അളവിൽ ചെറിയ വ്യത്യാസം മാത്രം വരുത്തിയിട്ട് ചെയ്യുന്നതാണ് ഷോർട്ട് റണ്ണിങ്. അതായത് ചെറിയ സ്റ്റിച്ചായിരിക്കും നമ്മൾ ഇടുന്നത്. ആ സ്റ്റിച്ചിൻ്റെ അതേ വലുപ്പത്തിലുള്ള ഗ്യാപ്പുകളും ആയിരിക്കും അതിൻ്റെ ഇടയിലുണ്ടാവുക. അങ്ങനെയാണ് ഷോർട്ട് റണ്ണിങ് ചെയ്യുന്നത്. എംബ്രോയിഡറിയിൽ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 2 സ്റ്റിച്ചാണ് ലോങ് റണ്ണിങ്ങും ഷോർട്ട് റണ്ണിങ്ങും.